മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ യൂട്യൂബിൽ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ച് ടിക്ടോക്ക് ബാൻ ആയി. സോ ഇന്നത്തെ വിഷയം ഹൗ ടു സർവൈവ് എ ടിക്ടോക്ക് ബാൻ. ടിക്ടോക്ക് ബാനോടുകൂടി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങൾ. ട്രാൻസിഷൻ വന്നില്ല. ടിക്ടോക്ക് ചെയ്യണം, ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഓൺ വോയിസ് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെക്കാൾ വലുതല്ല മറ്റൊന്നും, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു ബോധ്യം വരണ സമയത്ത് നമ്മൾ നേരെ കണ്ണാടി പോയിട്ട് ഒരു സമാധാനം കിട്ടും. എന്നിട്ടും നമുക്ക് സമാധാനം കിട്ടിയില്ലെങ്കിൽ ചൈനീസ് ഇമെയിൽ ഐഡികളിലേക്ക് നമ്മൾ ദേഷ്യവും സങ്കടവും നിറഞ്ഞ ചീത്ത പറഞ്ഞിട്ടുള്ള മെയിലുകൾ അയക്കാം. മലയാളത്തിൽ അയക്കുന്നതായിരിക്കും മുജിതം, പച്ചാണെങ്കിൽ ഫേക്ക് ഐഡി അയച്ചോളൂ, ചൈനയാണേ. എന്നിട്ടും സമാധാനം കിട്ടിയില്ലെങ്കിൽ അലിബാബയിൽ ചെല്ലുക, ഓർഡർ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, ഓർഡർ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അങ്ങനെ ചെയ്യണം. അലിബാബ ബാൻ ചെയ്തില്ലേ, അത് ചൈനീസ് ആപ്പ് അല്ലേ? ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോബി കണ്ടെത്തുക, അതായത് ടിക്ടോക്കുമായി സാമ്യതയുള്ള സൂംബ. അതാകുമ്പോൾ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, വർക്ക്ഔട്ട് ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ഇൻസ്ട്രക്ടർ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അഭിനയിക്കുകയും ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഴയ ലോകമായ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതിലേക്ക് തിരിച്ചു ചെല്ലുക. പിന്നെ ഇതൊരു ടെമ്പററി കാര്യമാണ്, രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ സ്റ്റേ വരുന്നു, ഈ ബാൻ ലിഫ്റ്റ് ആവുന്നു, നമ്മൾ ടിക്ടോക്കിൽ വീണ്ടും അഭിനയിച്ചു തുടങ്ങുന്നു. അങ്ങനൊന്നും പറയാൻ പറ്റൂല, വരും, തിരിച്ചു വരുമായിരിക്കും അല്ലേ, വരൂല്ലേ. പിന്നെ ഞാൻ ഈ ടിക്ടോക്ക് ഒക്കെ മറന്ന് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ്. യു ഹെൽനോസ് പാട്ട ഫുക്രു, എവിടെ തിരിഞ്ഞാലും ടിക്ടോക്ക്.